നമസ്കാരം. സൂര്യൻ പ്രപഞ്ചത്തിലെ കോടാനുകോടി നക്ഷത്രങ്ങളിൽ ഒരു സാധാരണ നക്ഷത്രം. പക്ഷേ സൗരയൂഥത്തിൽ സൂര്യന് വളരെ പ്രമുഖമായ സ്ഥാനമാണുള്ളത്. നാം ഉൾപ്പെടെയുള്ള ഭൂമിയിലെ മിക്ക ജീവജാലങ്ങളുടെയും പ്രധാന ഊർജ സ്രോതസ്സാണ് സൂര്യൻ. അതിഭീമമായ അളവ് ദ്രവ്യ സാന്നിധ്യം മൂലമുള്ള ഉയർന്ന ഗുരുത്വാകർഷണവും അതുമൂലം സൂര്യന് ചുറ്റും കൃത്യമായ സഞ്ചാരപഥത്തിൽ മറ്റനേകം വസ്തുക്കളെ നിലനിർത്താനാവുന്നു എന്നതും സൂര്യൻ്റെ പ്രത്യേകതകളാണ്. ഇക്കാരണങ്ങളാൽ സൂര്യനെ സൗരയൂഥത്തിൻ്റെ അധിപനായി കണക്കാക്കുന്നു. കരം, ദ്രാവകം, വാതകം, പ്ലാസ്മ എന്നീ അവസ്ഥകളുണ്ട് ദ്രവ്യത്തിന് എന്ന് നമുക്കറിയാം. സൂര്യനിൽ പ്രധാനമായും ദ്രവ്യം അടങ്ങിയിരിക്കുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ്. നിരന്തരമായ സ്ഫോടനങ്ങൾ, ആളലുകൾ എന്നിവ മൂലം അതീവ ചലനാത്മകമാണ് സൂര്യൻ. തീവ്രമായ കാന്തക്ഷേത്രം ഈ ചലനാത്മകതയുടെ മാറ്റുകൂട്ടുന്നു. സൂര്യൻ്റെ ഉപരിതലത്തിന് 5600 ഡിഗ്രി സെൽഷ്യസും അണുസംയോജനം നടക്കുന്ന ആന്തരഭാഗങ്ങളിൽ 1.5 കോടിയോളവുമാണ് താപനില. കേന്ദ്രം മുതൽ ഉപരിതലം വരെയുള്ള ഈ ചൂട് വ്യത്യാസം മൂലം ആന്തരിക ഭാഗത്ത് നിന്ന് ഉപരിതലത്തിലേക്ക് വൻതോതിൽ ഊർജ്ജപ്രവാഹം നടക്കുന്നു. ഉപരിതലത്തിൽ നിന്നുള്ള വികിരണമാണ് നമുക്ക് ചൂടായും പ്രകാശമായും അനുഭവപ്പെടുന്നത്. ഊർജ്ജ ഉത്പാദനം മാത്രമല്ല, ഈ പ്രക്രിയയിൽ പുതിയ മൂലകങ്ങളുടെ രൂപീകരണവും അതോടൊപ്പം സൂര്യനിൽ നടക്കുന്നുണ്ട്. ഭൂമിയെപ്പോലെ സൂര്യനും സ്വന്തം അക്ഷത്തിൽ തിരിയുന്നുണ്ട്. ഏകദേശം 25 ദിവസം കൊണ്ട് സൂര്യൻ സ്വന്തം അക്ഷത്തിൽ 1 തവണ എന്ന നിരക്കിൽ ഭ്രമണം ചെയ്യുന്നു. എന്നാൽ ഈ കറക്കത്തിൻ്റെ വേഗത സൂര്യൻ്റെ പലയിടത്തും പല തരത്തിലാണ്. ധ്രുവപ്രദേശങ്ങളിലെത്തുമ്പോൾ അത് 35 ദിവസമാവുന്നു. മധ്യരേഖ പ്രദേശത്തിൻ്റെ ഭ്രമണ വേഗത എന്ന് പറയുന്നത് മണിക്കൂറിൽ 7500 കിലോമീറ്റർ ആണ്. മാസിൻ്റെ അടിസ്ഥാനത്തിൽ സൂര്യൻ്റെ 75% ഹൈഡ്രജനും 25% ഹീലിയവുമാണ്. ബാക്കിയുള്ള വിവിധ ലോഹങ്ങൾ സൂര്യൻ്റെ പിണ്ഡത്തിൻ്റെ 0.1% താഴെയാണ്. സൂര്യൻ്റെ അകക്കാമ്പിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ വാതകം കോരിയെടുത്താൽ അതിന് 2 കിലോഗ്രാമിൽ കൂടുതൽ മാസ് ഉണ്ടാവും. അത്ര മർദ്ദത്തിലാണ് അവിടെ വാതകങ്ങൾ ഗ്രാവിറ്റി കാരണം തിങ്ങി നിറഞ്ഞിരിക്കുന്നത്. മിൽക്കി വേ ഗാലക്സിയുടെ ഓറിയോൺ ഭുജത്തിലാണ് സൂര്യൻ്റെ സ്ഥാനം. ഗാലക്സി കേന്ദ്രത്തിൽ നിന്നും 24,000-26,000 ഇടയിൽ പ്രകാശവർഷങ്ങൾ ദൂരെയായി അതിനെ പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൂര്യൻ. മണിക്കൂറിൽ 828,000 കിലോമീറ്റർ വേഗതയിലാണ് ഈ സഞ്ചാരം. ഇങ്ങനെ സൂര്യന് ഭൂമിയടങ്ങുന്ന സൗരയൂഥത്തെയും കൊണ്ട് 1 തവണ ഈ ഗാലക്സി കേന്ദ്രത്തെ ചുറ്റാൻ ഏകദേശം 23 കോടിയോളം വർഷം വേണം. ഇത് ഒരു കോസ്മിക് വർഷമായാണ് കണക്കാക്കുന്നത്. കോസ്മിക് വർഷമനുസരിച്ച് 20 വയസ്സാണ് സൂര്യൻ്റെ പ്രായം. അതായത് സൂര്യനും ഗ്രഹങ്ങളും അടങ്ങുന്ന നമ്മുടെ സൗരയൂഥം രൂപം കൊണ്ടതിന് ശേഷം അത് മിൽക്കി വേ ഗാലക്സിയുടെ മധ്യഭാഗത്തെ 20 തവണയിൽ താഴെ മാത്രമേ ചുറ്റി വന്നിട്ടുള്ളൂ എന്ന്. ഉദ്ദേശം 460 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് സൂര്യൻ രൂപപ്പെട്ടു വന്നത് എന്ന് കണക്കാക്കാൻ സാധിച്ചിട്ടുണ്ട്. സൂര്യൻ ഇനി 500 കോടി വർഷം കത്താനുള്ള ഇന്ധനം കൂടി ബാക്കിയുണ്ട്. സമാനമായ ഇതര നക്ഷത്രങ്ങളെപ്പോലെ സൂര്യനും അതിലെ ന്യൂക്ലിയർ ഇന്ധനം എരിഞ്ഞു തീരുന്നതുവരെ ജ്വലിച്ചുകൊണ്ടിരിക്കും. ഹൈഡ്രജൻ ആറ്റങ്ങളെ ഹീലിയമാക്കി മാറ്റുകയാണ് ഈ ഇന്ധനം എരിക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡിൽ 60 കോടി ടൺ ഹൈഡ്രജൻ സൂര്യനിൽ ഹീലിയമാകുന്നു. ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ്റെ ഫലമായാണ് നമുക്ക് ചൂടും വെളിച്ചവും ലഭിക്കുന്നത്. എന്നാൽ ഈ ഇന്ധനം തീരുന്നതോടെ അകക്കാമ്പിൽ സൂര്യൻ ഉള്ളിലോട്ട് ചുരുങ്ങാൻ തുടങ്ങും. പുറമേ ഉള്ള പാളി വികസിക്കാനും തുടങ്ങും. അങ്ങനെ സൂര്യൻ ഒരു ചുവന്ന ഭീമനായി മാറുകയും പുറം പാളി സൗരയൂഥത്തിലേക്ക് വികസിച്ച് വ്യാസം 100 ഇരട്ടിയും പ്രകാശം 1000 ഇരട്ടിയായും വർദ്ധിക്കും. ചക്രവാളത്തിൻ്റെ 25% സ്ഥലത്ത് സൂര്യൻ നിറഞ്ഞു നിൽക്കും. 5 കോടി 79 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ബുധനും 10 കോടി 80 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ശുക്രനും നിഷ്പ്രയാസം ഒരുക്കിപ്പോകും. ഭൂമിയിലെ സമുദ്രങ്ങളെല്ലാം വറ്റും. ഈയത്തെ ഒരുക്കാനാവശ്യമായ ചൂട് ഭൂമിയിൽ നിറഞ്ഞു നിൽക്കും. ഒടുവിൽ സൂര്യൻ ചുവന്ന ഭീമനായി ഉപരിതല കവചം അല്പാൽപമായി അപ്രത്യക്ഷമായി ചൊവ്വാഗ്രഹത്തിൻ്റെ അത്ര വലുപ്പത്തിലുള്ള ഒരു വെള്ളക്കുള്ളനായി മാറും. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.